ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ്. നമ്മുടെ പബ്ജി മൊബൈൽ കേരള എന്ന് പറയുന്ന ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി നടത്തുന്ന റൂം മാച്ചസിൽ, കസ്റ്റം റൂം മാച്ചസിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞ് ഒത്തിരി പേര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റായിട്ടുള്ള ട്യൂട്ടോറിയൽ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും ചോദിക്കുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്തായാലും ഇത് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞായിക്കൊള്ളട്ടെ എന്ന് ഓർത്ത് ഫസ്റ്റ് വീഡിയോ തന്നെ ഇത് ചെയ്യുകയാണ്. എങ്ങനെ നമ്മുടെ പബ്ജി മൊബൈൽ കേരള എന്ന് FB കമ്മ്യൂണിക്കേറ്റീവ് ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി നടത്തുന്ന മാച്ചസിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോയാണ് ഇടുക. സോ അത് എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തവർക്ക് പോയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ റൂം മാച്ചസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ക്ലാസിക് മാച്ചസിൽ നിന്നും വിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു മാച്ചസാണ് റൂം മാച്ചസ്. സോ റൂം മാച്ചസിൽ കയറേണ്ട സ്ഥലം ഇതാണ്. നിങ്ങളുടെ മാപ്പിൻ്റെ തൊട്ട് താഴെ വീടിൻ്റെ ഒരു ഐക്കൺ പോലെ കാണിക്കുന്ന ഈ സംഭവം, ഇതിലാണ് നമ്മൾ റൂം മാച്ചസിൽ കയറുക. റൂം മാച്ചസിൽ കയറുമ്പോൾ ഇവിടെ റൂമിൻ്റെ ID എൻ്റർ ചെയ്യാനും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആ ID നമുക്ക് കിട്ടുക എവിടെ നിന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. സോ ഇതാണ് നമ്മുടെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി. ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ റൂം ID പാസ്വേഡും കിട്ടുക, പബ്ജി മൊബൈൽ കേരള എന്ന് പറയുന്ന ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി. അപ്പോൾ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ, ഈ കമ്മ്യൂണിറ്റിയിൽ അംഗമല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ പബ്ജി മൊബൈൽ, നിങ്ങളുടെ സെർച്ച് ബട്ടണിൽ പബ്ജി മൊബൈൽ കേരള എന്ന് സെർച്ച് ചെയ്യുക. സോ പബ്ജി മൊബൈൽ കേരള എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ റിസൾട്ട് വരുന്നതാണ്. ഏറ്റവും ആദ്യം കാണിച്ചിരിക്കുന്നത് പബ്ജി മൊബൈൽ കേരള എന്ന് പറഞ്ഞൊരു പേജാണ് കാണിച്ചിരിക്കുന്നത്. ആ പേജ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള പേജാണ്. അപ്പോൾ ആ പേജിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഓരോ ലൈക്ക് ചെയ്താൽ വളരെ നല്ലത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പ്. 64,000 മെമ്പേഴ്സ് ഉണ്ട്. 64,000 മെമ്പേഴ്സ്, ഇതിപ്പം ഏകദേശം 67,000 ആയിട്ടുണ്ട്. നമ്മൾ ക്യാഷ് ക്ലിയർ ആവാത്തതിൻ്റെയാണിത്. സോ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ കയറുക. ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ജോയിൻഡ് റിക്വസ്റ്റ് അയക്കുക. ജോയിൻഡ് റിക്വസ്റ്റ് അയച്ച് കഴിയുമ്പോൾ നമ്മുടെ അഡ്മിൻസ് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് അനൗൺസ്മെൻറ്റ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് ഇപ്പോഴത്തെ ഇന്ന് പോകുന്ന റൂം മാച്ചസിൻ്റെ അനൗൺസ്മെൻറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇന്നത്തെ അനൗൺസ്മെൻറ്റ് ഇത് ചെക്ക് ചെയ്യുക. 8 PM മാച്ച് എന്ന് പറഞ്ഞ്, നമ്മൾ 7 PM ഓൾറെഡി ഒരു മാച്ച് ഉണ്ടായിരുന്നു. 8 PM മാച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. 8 PM TPP സ്ക്വാഡ്സ് ആൻഡ് ഹോക്ക് ID പാസ്വേഡും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 8 കഴിഞ്ഞാൽ 9 മാച്ചുണ്ട്, 10 മാച്ചുണ്ട്, 11 മാച്ചുണ്ട്. നമ്മളെല്ലാ ഡീറ്റെയിൽസ് ഇവിടെ ഇടുന്നതാണ്. ഏറ്റവും താഴത്തെ ലൈനും കൂടെ നിങ്ങൾ വായിക്കുക. റൂം ഡീറ്റെയിൽസ് 10 മിനിറ്റ്സ് ബിഫോർ ഷെഡ്യൂൾ ടൈം, അതായത് 8 മണിക്കത്തെ മാച്ചിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിടുക. 7:50 ഇല്ലെങ്കിൽ 7:45 7:50 10-15 മിനിറ്റ് മുമ്പാണ് നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ ഇടുക. നമ്മൾ ഇവിടെ നമ്മൾ മെയിൻ അനൗൺസ്മെൻറ്റിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻസിലും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ആ കമൻസിൽ ഇത് കണ്ടോ, കമൻസിൽ ഇട്ടിരിക്കുന്നത് കണ്ടോ, കമൻസിലും ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. സോ നിങ്ങൾ കമൻസിൽ എന്തെങ്കിലും കുത്തോ കോമയോ ഒക്കെ ഇട്ട് ആക്ടിവേറ്റ്, നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഇതാണ്. ആൾക്കാരൊക്കെ കുത്തൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്, അത് ഇവിടെയൊക്കെ കുത്തൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി. സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടി അങ്ങനെ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ കമൻസിൽ നമ്മൾ ID പാസ്വേഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നിങ്ങളത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ടേൺ ഓൺ നോട്ടിഫിക്കേഷൻ ഫോർ ദിസ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെയായിട്ട് കാണുന്നുണ്ട്, ഉണ്ടല്ലോ ടേൺ ഓഫ് നോൺ നോട്ടിഫിക്കേഷൻ ഫോർ ദിസ് പോസ്റ്റ്. അതായത് ഈ ഇവിടെയാണ്, ഈ സൈഡിലെ 3 ബട്ടണിലാണ് അടിക്കേണ്ടത് ടേൺ ഓൺ നോട്ടിഫിക്കേഷൻ ഫോർ ദിസ് പോസ്റ്റ്. അങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ID പാസ്വേഡും. സോ പാസ്വേഡ് നമ്മൾ ഓർത്ത് വെക്കുക, 6677. നമ്മുടെ ID 36346. സോ നമ്മളെന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ ID നമ്മൾ പാസ്വേഡ് നമ്മൾ എടുക്കുന്നു. സോ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഗെയിമിലോട്ട് സ്വിച്ച് ചെയ്യുകയാണ്. ഗെയിമിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ അതിൻ്റെ അകത്ത് ഓൾറെഡി മെമ്പർ അല്ലെങ്കിൽ മെമ്പർ ആവുക, റിക്വസ്റ്റ് അയച്ചാൽ മതി, നമ്മളെ റൂം അഡ്മിൻസ് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരെ നമ്മുടെ മാപ്പിൻ്റെ താഴെയുള്ള വീട് എന്നുള്ള സിമ്പിളിൽ വരിക. വീട് എന്നുള്ള സിമ്പിളിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൂം ID പാസ്വേഡും അടിക്കാൻ പറയും. ഇവിടെയാണ് നമുക്ക് റൂം ID അടിക്കേണ്ടത്. റൂം ID അടിക്കാൻ പറയും. റൂം ID നമ്മുടെ മറ്റേ ഫേസ്ബുക്ക് പേജിൽ നിന്നും കോപ്പി ചെയ്തെടുക്കുക. 36346, അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മാച്ചിൻ്റെ മാത്രം റൂം ID. ആ റൂം ID അടിക്കുന്നു. അപ്പോൾ ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. നമ്മുടെ റൂം ID തന്നെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാസ്വേഡ് 6677 ആണ്. 6677. ഓരോ മാച്ചിലും ഇത് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. സോ എല്ലാ മാച്ചിലും ഒരേ പാസ്വേഡാണെന്ന് വിചാരിച്ചേക്കരുത്. സോ പാസ്വേഡ് അടിക്കുന്നു, എൻ്റർ റൂം കൊടുക്കുകയാണ്. എൻ്റർ റൂം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റൂമിലേക്ക് വരികയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ റൂം. ഈ റൂമിൽ നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ വേണമെന്ന് നിങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം ഓൾറെഡി 96 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് റൂമിൽ. 100 പ്ലേഴ്സിനാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്കൊരു സ്ലോട്ട് സെലക്ട് ചെയ്യാം, ഏത് സ്ലോട്ട് വേണമെന്നുള്ളത്. ഈ സ്ലോട്ട് വേണമെങ്കിൽ ഈ സ്ലോട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ഈ സ്ലോട്ട് എടുക്കാം. നിങ്ങൾക്ക് ഏത് സ്ലോട്ടാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ജോയിൻ ചെയ്യുമ്പം ഓരോ സ്ലോട്ട് എടുക്കുക.
അതേത് വേണം എന്നുള്ളത് നിങ്ങളുടെയാണ് തീരുമാനം. ഏത് സ്ലോട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക, ഇഷ്ടമുള്ള സ്ലോട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിരിക്കുന്ന അതേ സ്ലോട്ടിൽ തന്നെ കയറാൻ ശ്രമിക്കുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ നാല് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മൂന്ന് ഫ്രണ്ട്സ് ഇവിടെ ഈ ഒരു സ്ലോട്ട് ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ട് സൈഡിൽ നിന്ന് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ആൾക്കാരെ ഇവിടുന്ന് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇൻവൈറ്റ് ബട്ടൺ അടിച്ച് നിങ്ങൾക്ക് ആൾക്കാരെ ഇവിടുന്ന് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൂം ഐഡിയും പാസ്വേഡും അവർക്ക് കൊടുക്കാവുന്നതാണ്. സോ നമ്മുടെ മാച്ച് ഫുള്ള് ആയിക്കഴിയുമ്പോൾ അഡ്മിൻസ് തന്നെ റൂം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പോലെ റൂം മാച്ചസിലേക്ക് പോകാവുന്നതാണ്. ഇതായിപ്പോൾ അവർ റൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റൂം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് റൂം മാച്ചസിലേക്ക് എൻ്റർ ആവുകയാണ് ചെയ്യുന്നത്. സോ റൂം മാച്ചസിലേക്ക് എൻ്റർ ആയിക്കഴിഞ്ഞാൽ, മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ കളിക്കുന്ന പോലെ തന്നെ സാധാരണ ഗെയിം തന്നെയാണ്. നിങ്ങൾ നാല് പേർ ഒരുമിച്ച് കാണും. അപ്പുറത്തുള്ളവർ, അതായത് അപ്പുറത്തെ ടീമിൽ കളിക്കുന്നവർ നിങ്ങളുടെ ഒപ്പോണൻസ് സാധാരണ രീതിയിൽ തന്നെ ഒപ്പോണൻസാണ്. അതിൻ്റെ അകത്ത് ബോട്ട്സ് ഒന്നുമില്ല, എല്ലാം റിയൽ പ്ലെയേഴ്സാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ റൂം മാച്ചസിൽ എൻ്റർ ചെയ്യുക. ഇപ്പോൾ നോക്കുക, ഇവിടെ എൻ്റെ നാല് പ്ലെയേഴ്സിനെ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ, വേറെ ആരെയും കാണിക്കുന്നില്ല. എൻ്റെ ടീമിലുള്ള നാല് പ്ലെയേഴ്സിനെ മാത്രമേ ഇവിടെ കാണിക്കുന്നു. എൻ്റെ ടീമിലുള്ള നാല് പ്ലെയേഴ്സിനെ മാത്രമേ ഇവിടെ കാണിക്കുന്നു, വേറെ ആരെയും കാണിക്കുന്നില്ല. അതാണ് റൂം മാച്ചസിൻ്റെ. ഇത് നമ്മൾ ബാക്കിയാണ് അതേപോലെ തന്നെ. റൂം മാച്ചസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. ഇത് ഏതവനാണ് നമ്മുടെ പുറകെ നടന്നിടിയുള്ളോ? സോ ഇതാണ് നമ്മുടെ റൂം മാച്ചസിൻ്റെ ഡീറ്റെയിൽസ്. സോ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ അത് അനുസരിച്ച് മാറ്റങ്ങൾ ചെയ്യാൻ വേണ്ട അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. സോ താങ്ക് യു എവരിബഡി.